അപ്പം ഫുൾ സ്ട്രെങ്ത് ഉള്ളവർക്ക് ബലമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഇതാണ്. അപ്പം നേരത്തെ നമ്മൾ ഇതിന് മുമ്പേ കാണിച്ച രണ്ട് വീഡിയോസിനുള്ള സെയിം എക്സസൈസ് തന്നെ, പക്ഷേ ഇപ്രാവശ്യം മുട്ട് കുത്തുന്നില്ല, കൈയും പാദവും മാത്രമേ തറയിൽ കൊള്ളുന്നുള്ളൂ. അപ്പം ഈ പൊസിഷൻ, ഈ പൊസിഷൻ പ്ലാങ്ക് പൊസിഷൻ എന്ന് പറയും. ഈ പൊസിഷനിൽ നിന്നിട്ട് ഇത് ഇത്രയേ ഉള്ളൂ. അപ്പം കൈ അവിടെ നിന്ന് എടുത്ത് മറ്റേ തോളി തൊടുക, തിരിച്ചു കൊണ്ടുവരിക, തൊടുക, തിരിച്ചു കൊണ്ടുവരിക. അപ്പം ഇങ്ങനെ 10 പ്രാവശ്യം ഒരു കയ്യിൽ, 10 പ്രാവശ്യം മറ്റേ കയ്യിൽ. അടുത്ത എക്സസൈസ് ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ നിൽക്കുക. ഇവിടെ നിന്ന് നിന്നിട്ട് നേരെ ത്രികോണം, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ ആവുക, തിരിച്ചു വരിക. ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി വേണം, കുറച്ചുകൂടെ സ്ട്രെങ്ത് വേണം. അതുകൊണ്ടാണ് ഇത് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാഞ്ഞത്. ഇനിയിപ്പോൾ ഇനി അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതുപോലെ മറ്റേ കയ്യിലും ുള്ളത് പുഷപ്പ്. പുഷപ്പ് രണ്ട് രീതിയിലുണ്ട്, ഇത് അല്ലെങ്കിൽ ഇത്. ഈ രണ്ടാമത് കാണിക്കുന്ന ഈ ഈ ടൈപ്പ് പുഷപ്പാണ് എനിക്ക് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നത്. അപ്പം ഇത് ചെയ്ത് ശീലം ഉണ്ടെങ്കിൽ ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. മറ്റേ ടൈപ്പ് പുഷപ്പ് അത്രയും ഗുണം കിട്ടത്തില്ല. അപ്പം അത്രയേ ഉള്ളൂ.